നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസ്റ്റിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശർത്തി, നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിൽ ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പോ ഇന്നെന്ന് പറയുന്നത് ഹിറ്റ്ലർ ജനിച്ച ദിവസമാണ്. ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ നമ്മൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാം അഡോൾഫ് ഹിറ്റ്ലറിനെ പറ്റി. കാരണം എന്ന് പറയുന്ന ചരിത്രത്തെ 1978 മൈക്കിൾ ഹാർട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ദ 100 എന്ന് പറയുന്നത്. ആ പുസ്തകത്തില് 100 വ്യക്തികൾ, അതായത് ലോക ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളിൽ 39th സ്ഥാനം വഹിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഈ അഡോൾഫ് ഹിറ്റ്ലറാണ്. തീർച്ചയായിട്ടും ഹൃദയ, നമുക്ക് എപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത, ചിലർക്കൊരു ദുസ്വപ്നമാണ് ഹിറ്റ്ലർ. എങ്കിലും സ്വേച്ഛാധിപതി എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം രാജ്യത്തെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയെ തന്നെയായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ മുദ്രകുത്തിയാലും, ഞാൻ എപ്പോഴും പറയും ഹിറ്റ്ലർ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതൊരാ ഒരു വ്യക്തിയുടെ വിജയം തന്നെയാണ്, ഒരു നേട്ടം തന്നെയാണ്. ശരിക്കും നമ്മളൊക്കെ കളിയാക്കി കൂട്ടുകാരന്മാരെ ഹിറ്റ്ലർ എന്ന് വിളിക്കാറുണ്ട്. എന്ത് തന്നെയായാലും ഹിറ്റ്ലറിന്റെ ആ ഒരു സ്മരണ പുതുക്കിക്കൊണ്ട് ബി പോസ്റ്റ് ആദ്യത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്ക് കാണാം ശുഭസംഗീതം. ത്യാഗരാജന്റെ നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം. കാലങ്ങളാരിലും സഞ്ചാരരാഗത്തിൻ കല്യാണി നടനം തിരുവാരൂരിലെ സൂര്യകലയുടെ തിരുവരങ്ങിൽ രാമചൈതന്യം നിധിസാല സുഖമാർന്ന നിമിഷം. ത്യാഗരാജന്റെ നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം. ഗുരുഗുഹസന്നിധിയിൽ സ്വരജതി സമ്പൂർണം സുന്ദരഗാന്ധാരഗമകങ്ങളിൽ ദീക്ഷിതാലാപനം. ഗുരുഗുഹസന്നിധിയിൽ സ്വരജതി സമ്പൂർണം സുന്ദരഗാന്ധാരഗമകങ്ങളിൽ ദീക്ഷിതാലാപനം. കാംബോജിരാഗ ഭാവഗരിമയിൽ സംഗീതസാഗര സല്ലാപം അമര സല്ലാപം. ത്യാഗരാജന്റെ നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം. ത്യാഗരാജന്റെ നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം. ശ്യാമകൃഷ്ണ പരഭാഗ്യം സാദ്രകസായുജ സൗരപ്രയം. ശ്യാമകൃഷ്ണ പരഭാഗ്യം സാദ്രകസായുജ സൗരത്രയം. തഞ്ചാവൂരിലെ സാധകവേദിയിൽ ശ്യാമശാസ്ത്രി സ്വര വൈഭവം കലയുടെ കാജനകൈകുമ്പിളിൽ കാമവർദ്ധിനി രാഗപീയൂഷം സപ്തസ്വര രാഗപീയൂഷം. ത്യാഗരാജന്റെ നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം. കാലങ്ങളാരിലും സഞ്ചാരരാഗത്തിൻ കല്യാണി നടനം തിരുവാരൂരിലെ സൂര്യകലയുടെ തിരുവരങ്ങിൽ രാമചൈതന്യം നിധിസാല സുഖമാർന്ന നിമിഷം. ത്യാഗരാജന്റെ
നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം ത്യാഗരാജൻ്റെ നാദപയോതിയിൽ തമ്പുരു ശ്രുതിലയയാമം. ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ചരിത്ര സത്യങ്ങൾ നമ്മുടെ മുൻപിൽ എത്താറുണ്ട്. ഇന്ന് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രാക്കുളയുടെ സൃഷ്ടികർത്താവായ ബ്രാം സ്ട്രോക്കർ മരിച്ച ദിവസം. ശരിക്കും അതുപോലെയുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് ബി പോസിറ്റീവ് വിരൽ ചൂണ്ടുകയാണ്. നമുക്ക് കാണാം ചരിത്രത്തിൽ. ശക്തി, നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ആനുകാലിക സംഭവങ്ങളും മറ്റും ആസ്പദമാക്കിയുള്ളതാണ്. നമ്മുടെ അടുത്ത സെഗ്മെന്റ് നമുക്ക് കാണാം, ഡോക്ടർ എം രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. പുതിയ കലാകൗമുദിയിൽ വളരെ വിശിഷ്ടമായ ഒരു ലേഖനമുണ്ട്, ഡോക്ടർ ആർ ബി സീഗല എഴുതിയതാണ്. അടുത്ത കാലത്തായി പല ആനുകാലികങ്ങളിലും സാഹിത്യ ഗ്രന്ഥങ്ങളെപ്പറ്റി ആർ ബി സീഗലയുടെ ലേഖനങ്ങളും പഠനങ്ങളും പ്രത്യക്ഷമാകുന്നുണ്ട്. ഈ അഗ്നിസാക്ഷിയെപ്പറ്റി, ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയെപ്പറ്റിയുള്ള ഈ പഠനം വളരെ വേറിട്ട ഒരു പഠനമാണ്. പുരുഷകേന്ദ്രിതമായ നാല് ആശ്രമങ്ങളും നേരിട്ട സ്ത്രീയുടെ ജീവിതമാണ് അഗ്നിസാക്ഷി പറയുന്നത് എന്ന പുതിയ കണ്ടെത്തലാണ്. ഈ നാല് ആശ്രമങ്ങളിലൂടെയും വരുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് അഗ്നിസാക്ഷിയിൽ നിറയുന്നത് എന്ന ഒരു വീക്ഷണം ആദ്യമായിട്ടാണ് ഒരു നിരൂപക പറഞ്ഞു വയ്ക്കുന്നത്. ആർ ബി ശ്രീകല ഭാവിയിൽ മലയാളത്തിലെ ശ്രേഷ്ഠയായ ഒരു നിരൂപകയായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ലേഖനം അതിന് വഴിവെക്കുന്ന ഒന്നാണ്. ദേശാഭിമാനി വാരിക ടി കെ ശങ്കരനാരായണൻ്റെ കഥ കൊണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം ടൈയപ്പ് എന്നാണ് കഥയുടെ പേര്. ടി കെ ശങ്കരനാരായണൻ ദേശാഭിമാനിയിൽ സ്ഥിരമായിട്ടുള്ള എഴുതുന്ന എഴുത്തുകാരനല്ല. പുതിയ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 10-30 കൊല്ലമായി മലയാള കഥയിൽ ഉള്ള ഒരാൾ ടി കെ ശങ്കരനാരായണൻ. വളരെ വ്യത്യാസമായിട്ടുള്ള കഥകളാണ്, പ്രത്യേകിച്ച് ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങുന്ന, സ്ത്രീ പുരുഷ മനസ്സുകളിലേക്ക് ആണ്ടിറങ്ങുന്ന കഥകളാണ് ടി കെ ശങ്കരനാരായണൻ്റേതാണ്. ഈ ടൈയപ്പ് എന്ന കഥയും അത്തരത്തിലുള്ളതാണ്. ദേശാഭിമാനിയുടെ ഓരോ ലക്കവും കഴിഞ്ഞ കന്നഡയിൽ പറഞ്ഞതുപോലെ സവിശേഷത ഉള്ളതാണ്. വി സി ശ്രീജനുമായി താഹാമാടായി നടത്തിയ അഭിമുഖമാണ്, ദീർഘമായ അഭിമുഖമാണ്. ഇന്ന് മലയാളത്തിൽ നിരൂപകരായി വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ശ്രദ്ധേയനായ നിരൂപകനാണ് വി സി ശ്രീജൻ. ഒരു കാലഘട്ടത്തിൽ നരേന്ദ്ര പ്രസാദും കെ പി അപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ മൗനമായി ഇപ്പോഴും സാഹിത്യ സൃഷ്ടികൾ അധികം നടത്താതെ രാജകൃഷ്ണനുണ്ട്. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട നിരൂപകനാണ് വി സി ശ്രീജൻ. ശ്രീജൻ്റെ സ്വതന്ത്രമായ നിലപാടുകളാണ് ഈ അഭിമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉത്തരാധുനികത മലയാളത്തിൽ ഉണ്ടായത് വളരെ പിന്നീടാണെന്നും അതിനു മുൻപ് തന്നെ ഉത്തരാധുനിക കൃതികൾ മലയാളത്തിൽ ആധുനികതയ്ക്ക് തൊട്ടുപിറകെ ഉണ്ടായിരുന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ശരിയായ വിധത്തിലുള്ള ചർച്ചയ്ക്ക് വിഷയമാണ്. അതുപോലെ ഇതിൽ എടുത്തു പറയാവുന്ന മറ്റ് സവിശേഷത, എല്ലാവരും ജോൺ അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ്. സിനിമയെപ്പറ്റി, ഇന്ന് ഒന്നുകൂടി വായിച്ച് പുതുതായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാലോ ലോകോത്തരം പോലുള്ള വിശേഷണങ്ങൾ ഇവയിൽ ചാർത്താനാവും. എനിക്ക് സിനിമയെപ്പറ്റി ഒന്നും അറിയില്ല, എന്നാലും ജോൺ അബ്രഹാമിനെയോ അദ്ദേഹത്തിൻ്റെ സിനിമകളെയോ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഈ വിധത്തിൽ വളരെ തുറന്നാണ് ഒരു കാലഘട്ടത്തെ ശരിയായ വിധത്തിൽ വി സി ശ്രീജൻ അടയാളപ്പെടുന്നു. സമകാലിക മലയാളത്തിൽ എ വി പവിത്രൻ അതിജീവനത്തിൻ്റെ കഥനങ്ങൾ എന്ന പേരിൽ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥയെപ്പറ്റി എഴുതുന്നുണ്ട്. ഇപ്പോൾ സാഹിത്യ സമീക്ഷയിൽ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ആദ്യകാലഘട്ടം മുതൽക്കുള്ള ഒരുപിടി ഗോതമ്പ് എന്ന ആ കഥ പ്രസിദ്ധപ്പെടുത്തി. 1991 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരുപിടി ഗോതമ്പ് വന്നത്. അത് മുതൽ ഏറ്റവും ഒടുവിൽ എഴുതിയ ബിരിയാണി വരെയുള്ള കഥ, ഇടയ്ക്ക് കൊമാല തുടങ്ങിയ കഥകളെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. എന്തായാലും പുതിയ കാലഘട്ടത്തിലെ പുതിയ കഥാകൃത്തുക്കളിൽ ഏറ്റവും ശ്രദ്ധേയനായ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥകളെപ്പറ്റി സമഗ്രമായൊരു അറിവ് പകരാൻ ഉപകരിക്കുന്ന ലേഖനമാണ് സമകാലിക മലയാളത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ പുതിയ ലക്കത്തിൽ
ശൈലൻ്റെ കവിതയുണ്ട്, അപ്രത്യക്ഷൻ എന്നാണ് കവിതയുടെ പേര്. ശൈലനും ഈ പറയുന്ന പോലെ വളരെ വ്യത്യസ്തമായി കവിത എഴുതുന്ന ഒരാളാണ്. പെട്ടെന്ന് തലതിരിഞ്ഞ കവിത എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഭ്രാന്തൻ ജൽപ്പനങ്ങളാണ് ശൈലൻ്റെ കവിതയിൽ നിറയുന്നത്. കോരിയെടുത്തോണ്ട് പോയ കുന്നിൻ്റെ മടക്കുവാരിയിലെ പൊട്ടക്കിണറ്റിൽ ചില ചാക്കുകെട്ടുകളുണ്ട്. തലങ്ങനെ വിലങ്ങനെ റോട്ടിൽ കാവലാളുകളെ ആട്ടി വിന്യസിക്കും ടിപ്പറുകളിൽ കടുപ്പമേറിയ ചില പൂക്കളുമുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ വ്യത്യസ്തമായ വൈരുദ്ധ്യമായ രണ്ട് പ്രശ്നങ്ങളെ ഒന്നിപ്പിക്കുവാനും വിരുദ്ധോക്തികളെ തമ്മിലടുപ്പിക്കുവാനുമുള്ള ശ്രമമാണ് ശൈലൻ്റെ ഈ കവിതയിൽ കാണുന്നത്. ഇത് മാധ്യമ ആഴ്ച പതിപ്പിലെ വിശേഷതയാണ്. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. നമ്മുടെ മാതൃഭാഷയോടൊപ്പം തന്നെ ആംഗലേയ ഭാഷയും സ്നേഹിക്കേണ്ട ഒരു രീതിയാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആംഗലേയ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നാം തലകുനിക്കേണ്ടി വരില്ല. തീർച്ചയായിട്ടും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് ആംഗലേയ ഭാഷയിലെ മാധുര്യം നുകരാനുള്ള അവസരം ഒരുങ്ങുകയാണ് റീത്ത മാധവ് നായക് അവതരിപ്പിക്കുന്ന മധുരമ മറുഭാഷയിലൂടെ. Welcome to Madhurama Marubhasha. Kaiyana Vastha Chodhiyathayirunnu. When you're cheesed off with something, what do you think it means? Obviously, adu kaikkunnathayittu yathoru bandham illa, cheesumayittu yathoru bandham illa. Adu it means that you are sort of annoyed. You know, ningalkku endo oru desham vannittundu. Endo something. Adu seriyayilla, njan kore neram idu try cheyyunnu, allengil adu seriyavunnilla, allengil phone connection kittunnilla. Endengilum, it could be a little things. You know, those little things. Appo ningalkku oru 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 desham, oru frustration, oru annoyed, you're irritated. Adana ende meaning. So when you're cheesed off, it means you are irritated. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ. ചില ചിലർക്ക് ഇപ്പോൾ പറയുക ഹാൻഡിക്യാപ്ഡ്, ഒരു എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ചില കാലിന് ചെറിയൊരു വളവുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഒരു എൻ്റെ അച്ഛനില്ല, എനിക്കൊരു അച്ഛനില്ലാത്ത കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അസുഖമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ ചില സമയത്ത് അറിയാതെ ഈവൻ വെൻ യു ആർ ക്വൈറ്റ് ക്ലോസ്, ചിലപ്പോൾ അറിയാതെ നമ്മൾ ചിലപ്പം ആ പേഴ്സൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചില റിമാർക്സ് അറിയാതെ നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, അയ്യോ പിന്നീടാണ് ഓർക്കുന്നത്, ഓ ശരിയാണ്. ചിലപ്പോൾ ഒരു ജോലി ഇല്ലാത്ത ഒരാളോട് നമ്മൾ ജോലി ഇല്ലായ്മയുടെ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു റിമാർക്ക് പറയുമ്പോൾ അത് നമ്മൾ ആ സംസാരിക്കുന്ന ആളോടായിരിക്കില്ല നമ്മൾ പറയുക, പക്ഷേ നമ്മൾ അത് പറയുമ്പോൾ ജനറലായിട്ടാണ് പറയുന്നതെങ്കിലും പെട്ടെന്നാണ് ഓർമ്മ വരിക, ഓ അത് ഇത് ഇയാളെക്കുറിച്ച് തന്നെയാണല്ലോ ഞാനിപ്പോൾ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ വരുമ്പോൾ അത് അത് പേഴ്സൺ ഇസ് ലിറ്റിൽ ടു എംബാരസ്ഡ് അല്ലേ, കാരണം എന്നെക്കുറിച്ചാണോ ഈ സംസാരിക്കുന്നത്, എൻ്റെയും കാര്യം കൂടെ അല്ലേ ഈ പറയുന്നത് എന്നുള്ള ആ ഒരു റിസീവിങ് എൻഡിലാണ് ആ മറ്റേ ആൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ യുനോ ഓ അങ്ങനെ നീ പറയണ്ടായിരുന്നു, ദാറ്റ് വാസ് ദാറ്റ് റിമാർക്ക് വാസ് ടു ക്ലോസ് ടു ഹോം, ദാറ്റ് റിമാർക്ക് വാസ് ടു ക്ലോസ് ടു ഹോം. സോ ഇഫ് സംതിങ് ഇസ് ടു ക്ലോസ് ടു ഹോം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അർത്ഥം you know it's something which is you know a little bit embarrassing and it you know and it's something which links him aa pullikku aa oru particular issue umayittu oru connection undu appo aa oru adu link cheyidondana samsaarikkunna reethilayirikkum nammal adu pariya without you know knowingly or unknowingly nammal adu pariya appo if your remark is too close to home the other person can get a little embarrassed or a bit ashamed you know or a little confused you know or maybe a little he may become a little sensitive ingineka avan sadhyathayundu sadhana you know gents ayalum ladies ayalum you know chena nammala nammala nammada paagathinulla വസ്ത്രങ്ങളാണല്ലോ നമ്മൾ ധരിക്കുക അല്ലേ. നമ്മളൊരു ഫിറ്റിംഗ് റൂമിലൊക്കെ ചെന്ന് നമുക്ക് കറക്റ്റ് പാകത്തിനാണോ ഈ ഷർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഒരു കുർത്ത അല്ലെങ്കിൽ ടോപ്പ് നമ്മുടെ ഒരു ശരീരത്തിനനുസരിച്ചിട്ടുള്ള അളവിലാണ് നമ്മൾ ധരിക്കുക. അത് ടൈറ്റായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ചില സമയത്ത് ഈ അവിടെ ഒരു സൈഡിൽ അതിൻ്റെ നൂല് അത് പൊട്ടിപ്പോവുകയും അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരികയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ, അതായത് സംടൈംസ് ഇനോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ കുറച്ച് വണ്ണം വെച്ചു, എനിക്ക് പഴയ ബ്ലൗസൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ അത് അവിടെ ഇങ്ങനെ അത് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റ് ആവുന്നു. അപ്പോൾ അവിടുത്തെ ഇനോ ചെറിയൊരു അവിടെ കുറച്ചിങ്ങനെ അവിടുത്തെ നൂല് പോയി ഇനിയിപ്പോൾ വീണ്ടും തയ്ക്കണം എന്നൊക്കെ തയ്ക്കാൻ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ചിലപ്പോൾ നമുക്ക് ലൈഫിലും വരാറുണ്ട്. ഇഫ് സമ്മൺ ഇസ് കമ്മിങ് എ പാർട്ട് അറ്റ് ദ സീംസ്, ഈ സീം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ യോജിച്ച് അവിടെ തുന്നിക്കെട്ടുന്നതിനെയാണ് നമ്മൾ തുന്നുന്നതിനെയാണ് ആ സീംസ് എന്ന് പറയുന്നത്. സീം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി യോജിപ്പിച്ച് ആ ഒരു ഒരു ലൈൻ അല്ലേ. നമ്മളിപ്പോൾ ട്രൗസേഴ്സ് ആയാലും ഒരു ബ്ലൗസ് ആയാലും നമ്മൾ യു അറ്റാച്ച് ദ സ്ലീവ് ടു ദ ബോഡി
അല്ലെ. അപ്പൊ ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന അവിടെ ആ സീംസ് എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്യുന്ന ആ ഏരിയയിലാണ് പറയുന്നത്. സോ കമ്മിങ് അപ്പാർട്ട് ഓഫ് ദ സീംസ് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങ് ആ വിട്ടു വരിക, അതിനെയാണ് പറയുക. സോ ഇഫ് സംവൺ ഇസ് കമ്മിങ് അപ്പാർട്ട് അറ്റ് ദ സീംസ്, ഇറ്റ് മീൻസ് എന്തൊക്കെയോ ഫീലിങ്സും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ബോട്ടിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു മനസ്സിലുള്ള പല പല ഫീലിങ്സ് ഒക്കെ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. ചിലരോ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും പറയും, ചിലരോ അധികം ഒന്നും പറയാത്ത. ദേ യു നോ ബോട്ടിൽ അപ്പ് ദർ ഫീലിങ്സ്. അപ്പോൾ ആ എക്സ്പ്രഷൻ ബോട്ടിലിംഗ് അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ബോട്ടിലിട്ട് അടച്ച് നമ്മൾ വെക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് നമ്മൾ ഒരു കുപ്പിയിലിട്ട് അടച്ച് വെക്കുക എന്ന് പറയുക. അപ്പോൾ വെൻ യു ബോട്ടിലിംഗ് അപ്പ് യുവർ ഫീലിങ്സ് യു നോ പ്രഷർ ക്യാൻ ബിൽഡ്. അതേപോലെ കോക്ക് അപ്പ് സെയിം മീനിങ്. അപ്പോൾ ബോട്ടിലിംഗ് അപ്പ് എന്ന് പറയുന്നവരെ യു ക്യാൻ സേ കോക്ക്ഡ് അപ്പ് യു നോ യുവർ കോക്ക് അപ്പ് യുവർ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ വൺസ് അഗെയിൻ അത് നല്ലോണം ഭദ്രമായി സൂക്ഷിച്ച് ഉള്ളിൽ തന്നെ വെക്കുക, മറ്റുള്ളവരുമായി ഒന്നും ഷെയർ ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ മീനിങ്. അതേപോലെ വേറൊരു എക്സ്പ്രഷനാണ്, ചിലർ പുറത്ത് ഭയങ്കര യുനോ ഭയങ്കര ഫസിയായിരിക്കും, അയ്യോ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഉള്ളിൽ അവർ കല്യാണമൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അതൊരു കോമിക് സിറ്റുവേഷന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പുറത്ത് കാണിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഉള്ളിൽ. പുറത്ത് പലരും ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായിരിക്കും. എന്നാൽ തിരിച്ചും ചിലർ വളരെ ഇനോ ഭയങ്കര ദുഃഖത്തിലൊക്കെ നിൽക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഓ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്നൊക്കെ പരീക്ഷ എഴുതുന്ന പലരും, സ്കൂളിൽ പഠിക്കുന്ന വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പല കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും, സ്പെഷ്യലി ഞാൻ ഒന്നും പഠിച്ചില്ല, എനിക്കൊന്നും വായിക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല വീട്ടിലിരുന്ന് സുഖമായി നല്ലതായിട്ട് പഠിച്ചിട്ടൊക്കെ വന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ഈ വൈറ്റ് ലൈസ് അല്ലെങ്കിൽ കള്ളങ്ങളൊക്കെ പറയുന്നവരുണ്ട്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തെ ചില പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞ് മാർക്ക് വരുമ്പോൾ എനിക്ക് 99% ഉണ്ട് എന്ന് പറയുന്ന പോലെ, അപ്പോൾ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരാറുണ്ട് വേർ യുനോ പുറത്ത് നമ്മൾ ഒന്ന് കാണിക്കുന്നു, പക്ഷേ ഡീപ് ഡൗൺ ആ എക്സ്പ്രഷൻ ഡീപ് ഡൗൺ ഹിസ് വെരി ഹാപ്പി. പുറത്ത് ഹി മൈറ്റ് ബി ലൈക്ക് എ ഫസി പേഴ്സൺ, ഹി ഡസൻറ്റ് ലുക്ക് വെരി ഹാപ്പി, ബട്ട് ആക്ച്വലി ഇൻസൈഡ് ഹി ഈസ് എ വെരി ഹാപ്പി ഗായ്, ഈസ് വെരി നൈസ്. ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ് അനുമ്പ പ്രേക്ഷകർക്കായി ഒരു ചോദ്യം. ഇഫ് സംവൺസ് ഹാർട്ട് ഇസ് ഇൻ ദ റൈറ്റ് പ്ലേസ്, ഹിസ് ഹാർട്ട് ഇസ് ഇൻ ദ റൈറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഹർ ഹാർട്ട് ഇസ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുക? ഹാർട്ട് ഹാർട്ടിൻ്റെ സ്ഥാനത്ത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, ഹാർട്ടിന് പൊസിഷൻ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഹിസ് ഹാർട്ട് ഇസ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുക? അല്ലെങ്കിൽ റോങ് പ്ലേസ് എന്നൊരു സ്ഥലം ഉണ്ടോ? സോ വാട്ട് യു തിങ്ക് ഇറ്റ് മീൻസ്? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ സീ യു നെക്സ്റ്റ് വീക്ക്. തീർച്ചയായിട്ടും ഈ അരമണിക്കൂർ നേരം നിങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, ചരിത്ര പുരുഷന്മാരെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ബി പോസിറ്റീവിന്റെ ഈ ഒരു അധ്യായം അഡോൾഫ് ഹിറ്റ്ലറിനും അതുപോലെ തന്നെ ഡ്രാക്കുളയുടെ ഉപജ്ഞാതാവ് കൂടിയായ എബ്രഹാം ബ്രാം സ്റ്റോക്കറിനും കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിടവാങ്ങുകയാണ്. ഇനി പുതിയൊരു അധ്യായത്തിൽ പുതിയ പുതിയ വിഭവങ്ങളുമായി നിങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.